നാല് പാഠങ്ങളാണ് ഇന്നത്തെ റിവിഷൻ ടെസ്റ്റിനുള്ളത്. 25 മാർക്കിൽ നിന്നുള്ള ചോദ്യം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം, കാതോലിക്കേറ്റിൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ത്? മർത്തോമാ സ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് കാതോലിക്കേറ്റിൻ്റെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ള വാക്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഷമുവേലിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഏൽക്കാന, ഹന്ന എന്നിവരാണ് ഷമുവേൽ പുരോഹിതൻ്റെ മാതാപിതാക്കൾ. മൂന്നാമത്തെ ചോദ്യം, മാലാഖമാരിൽ മുഖ്യൻ ആര്? ഗബ്രിയേലാണ് മാലാഖമാരിൽ മുഖ്യൻ. നാലാമത്തെ ചോദ്യം, ദൈവമാതാവിൻ്റെ കുക്കിലിയോൻ്റെ സങ്കീർത്തന ഭാഗം ഏത്? സങ്കീർത്തനം 45 അധ്യായം 9-11 വരെയുള്ള വാക്യങ്ങളാണ് ദൈവമാതാവിൻ്റെ കുക്കിലിയോൻ്റെ സങ്കീർത്തന ഭാഗം. ഇനി അഞ്ചാമത്തെ ചോദ്യം, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരെന്ത്? ഡിഡാക്കെ എന്നതാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേര്. ആറാമത്തെ ചോദ്യം, സഭയിലെ വിശുദ്ധരിൽ പ്രഥമ സ്ഥാനം ആർക്കാണ്? ദൈവമാതാവിനാണ് സഭയിലെ വിശുദ്ധന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം നൽകുന്നത്. ഏഴാമത്തെ ചോദ്യം, തോമാസ് ലീഹായുടെ മറ്റൊരു പേരെന്ത്? ദിദിമോസ് എന്നതാണ് തോമാസ് ലീഹായുടെ മറ്റൊരു പേര്. എട്ടാമത്തെ ചോദ്യം, മോശയ്ക്കും യോശുവയ്ക്കും ശേഷം ഇസ്രയേൽ കണ്ട മഹാനായ നേതാവാണ് ഡാഷ്. ആരാണ്? ഷമുവേലാണ് അതിൻ്റെ ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, ഡാഷ് കൽപ്പനകൾ വാങ്ങുന്നതിന് മുൻപും ഡാഷ് സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുൻപും ഉപവസിച്ചിരുന്നു. മോശ കൽപ്പനകൾ വാങ്ങുന്നതിന് മുൻപും ഏലിയ സ്വർഗത്തിലേക്ക് കരയേറുന്നതിന് മുൻപും ഉപവസിച്ചിരുന്നു. പത്താമത്തെ ചോദ്യം, ഷീലോവിൽ ജീവിതം സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ഷമുവേൽ താമസം മാറ്റിയത് എങ്ങോട്ട്? രാമയിലേക്കാണ് ഷമുവേൽ താമസം മാറ്റിയത്. പതിനൊന്നാമത്തെ ചോദ്യം, മർത്തോമാ സ്ലീഹ രക്തസാക്ഷി മരണം പ്രാപിച്ചത് എന്ന്? AD 72 മർത്തോമാ സ്ലീഹ രക്തസാക്ഷിത്വ മരണം പ്രാപിച്ചത്. പന്ത്രണ്ടാമത്തെ ചോദ്യം, അഹറോന്യ പൗരോഹിത്യത്തിൽ നിന്നല്ലാതെ വന്ന ആദ്യ പുരോഹിതൻ ആര്? ഷമുവേൽ പുരോഹിതനാണ് അഹറോന്യ പൗരോഹിത്യത്തിൽ നിന്നല്ലാതെ വന്ന ആദ്യ പുരോഹിതൻ. പതിമൂന്നാമത്തെ ചോദ്യം, പീഠത്തിൽ നിന്നും മറിഞ്ഞു വീണ് മരിച്ചതാര്? എലി പുരോഹിതനാണ് പീഠത്തിൽ നിന്നും മറിഞ്ഞു വീണ് മരിച്ചത്. ഇനി ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. കുക്കിലിയോൻ്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെ? കുക്കിലിയോൻ തുടങ്ങുന്നത് ഒരു സങ്കീർത്തന ഭാഗത്തോടെയാണ്. അതിനുശേഷം എഗ്ബോ എന്നൊരു ഗീതമുണ്ട്. അതിനെ തുടർന്ന് പ്രത്യേക ദിവസങ്ങളിൽ പ്രൊമിയോൻ ചതറുകൾ വായിക്കും. അതിൻ്റെ ശേഷം കോലോകൾ എന്ന ഒരു കൂട്ടം ഗീതങ്ങളാണുള്ളത്. ഈ കോലോകൾക്കിടയിൽ തൃത്വസ്തുതി ഉണ്ടാവും. കോലോകൾക്ക് ശേഷം പദ്യരൂപത്തിലുള്ള അപേക്ഷയാണ് ബോസോ. അപ്പോൾ സങ്കീർത്തന ഭാഗം എഗ്ബോ, പ്രൊമിയോൻ ചതറ, കോലോ, ബോവൂസോ എന്നിവയാണ് കുക്കിലിയോൻ്റെ വിവിധ ഘടകങ്ങൾ. ഇനി പതിനഞ്ചാമത്തെ ചോദ്യം, ഷമുവേലിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? ഷമുവേല പ്രവാചകനും പുരോഹിതനും ന്യായാധിപനും ദീർഘദർശിയുമൊക്കെ ആയിരുന്നു. ഇസ്രയേലിന് വേണ്ടി യാഗം കഴിക്കുക, മധ്യസ്ഥത അണയ്ക്കുക, നേർച്ചകളെ അനുഗ്രഹിക്കുക, സതുപദേശം നൽകുക എന്നിവയൊക്കെ ആയിരുന്നു ഷമുവേലിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഇനിയും അടുത്ത ചോദ്യം ഗീതം പൂർത്തിയാക്കുവാനാണ്. മറിയാമിൻ സ്മരണം സുഖപരിമള ധൂപം വരെ. മറിയാമിൻ സ്മരണം വരദായകമാക, തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട, ദൈവാപ്രസവിത്രി കന്യക മറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണല്ലേ. ഇനി ഉപന്യസിക്കാനുള്ളതാണ് അവസാനത്തെ ചോദ്യം, നോമ്പും ഉപവാസവും സഭയിൽ. നോമ്പും ഉപവാസത്തെയും കുറിച്ച് പറയുമ്പോൾ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ആരംഭത്തെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ
രചിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഡിഡാക്കി എന്ന ഗ്രന്ഥത്തിൽ ഉപവസിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളായ ബുധനും വെള്ളിയും അതുപോലെ മാമോദീസ ഏൽക്കുന്നതിന് മുൻപ് മാമോദീസ ഏൽക്കുന്ന സ്ഥാനാർത്ഥി ഉപവാസം അനുഷ്ഠിക്കണമെന്ന് ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 4-ാം നൂറ്റാണ്ട് മുതൽ 40 നോമ്പ് അനുഷ്ഠാനം ഉണ്ടായിരുന്നതായിട്ട് തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മളിപ്പോൾ 50 ദിവസമാണ് നോമ്പ് ആചരിക്കുന്നത്. അത് കർത്താവിൻ്റെ കുരിശുമരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയോട് അനുബന്ധിച്ച് അവ കൂടെ ഉൾപ്പെടുത്തി 40 എന്നുള്ളത് 50 ദിവസമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുന്നു. ഇനി കാനോനിക നോമ്പുകൾ എന്താണെന്നാണ് അടുത്തത് നമ്മൾ എഴുതേണ്ടത്. സഭ അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള നോമ്പുകളാണ് കാനോനിക നോമ്പുകൾ. കാനോനിക നോമ്പുകൾ 5 എണ്ണമാണുള്ളത്. നിനിവ നോമ്പ് അല്ലെങ്കിൽ 3 നോമ്പ്, ഇത് സഭയിലെ ഏറ്റവും ചെറിയ നോമ്പാണ്. 50 നോമ്പ് അഥവാ വലിയ നോമ്പ്, ഇത് ഏറ്റവും വലിയ നോമ്പാണ്. ഈ രണ്ട് നോമ്പുകളിലെയും പ്രത്യേകത, ഇവയ്ക്ക് പ്രത്യേക തീയതികൾ നിശ്ചയിക്കാത്ത നോമ്പുകളാണ് എന്നുള്ളതാണ്. ഇതുകൂടാതെ തീയതികൾ നിശ്ചയിക്കപ്പെട്ട 3 നോമ്പുകൾ കൂടിയുണ്ട്. 1, ജൂൺ മാസം 16 മുതൽ 29 വരെ നമ്മൾ ആചരിക്കുന്ന 13 നോമ്പ് അല്ലെങ്കിൽ സ്ലീഹാനോമ്പ്. സ്ലീഹാനോമ്പ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരെ ഓർക്കുകയും ശിഷ്യന്മാരെ കൂടാതെ നമ്മൾ ശിഷ്യനായി കണക്കാക്കപ്പെടുന്ന പരിശുദ്ധനായ പൗലോസ് സ്ലീഹായെ കൂടെ ഉൾപ്പെടുത്തിയാണ് 13 ദിവസം നോമ്പ് ആചരിക്കുന്നത്. ഈ നോമ്പ് പരിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയോടെ 29 ജൂൺ അവസാനിക്കുന്നു. അടുത്ത നോമ്പ് ഷൂനോയോ നോമ്പ് അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാളാണ്. ഇത് ഓഗസ്റ്റ് 1 മുതൽ 15 വരെയാണ് ആചരിക്കുക. ഓഗസ്റ്റ് 15 ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിച്ചാണ് ഈ നോമ്പ് അവസാനിക്കുന്നത്. ഇനിയും തീയതികൾ നിശ്ചയിക്കപ്പെട്ട 3-ാമത്തെ നോമ്പ് എൽദോ നോമ്പാണ്. എൽദോ നോമ്പ് ഡിസംബർ 1 ആരംഭിച്ച് ഡിസംബർ 25 സമാപിക്കുന്നു. ഇനി ഒരു കാര്യം ഓർക്കാനുള്ളത്, 3 നോമ്പും വലിയ നോമ്പും തമ്മിലുള്ള ഒരു ബന്ധമാണ്. 3 നോമ്പ് വലിയ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ 18 ദിവസം മുമ്പാണ് ആചരിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി ഈ ദിവസങ്ങൾ കൂടാതെ എല്ലാ ബുധനും വെള്ളിയും നോമ്പിൻ്റെ ദിവസങ്ങളാണ്. എന്നാൽ നോമ്പ് ആവശ്യമില്ലാത്ത ദിവസങ്ങൾ, 3 നോമ്പിനും വലിയ നോമ്പിനും ഇടയിലുള്ള 18 ദിവസങ്ങളും, ഉയർപ്പ് മുതൽ പെന്തിക്കോസി വരെയുള്ള 50 ദിവസങ്ങളും നോമ്പ് ആചരിക്കേണ്ടതില്ല എന്ന് സഭ കൽപ്പിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ ഉപവാസവും സഭ നിർബന്ധിക്കുന്നില്ല. ഇനി നോമ്പും ഉപവാസവും എന്തിനാണ്? ഇത് ലക്ഷ്യമിടുന്നത് തിന്മയിൽ നിന്നുള്ള വിടുതലിനാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ അനുതാപം, വിശുദ്ധ കുംഭസാരം എന്നിവ നോമ്പ് സമയങ്ങളിൽ നടത്തിയിരിക്കണം. സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അവയ്ക്ക് തിരപ്പുണ്ടാക്കുകയും സമൂഹത്തിൽ ദുഃഖിക്കുന്നവരെയും വേദനിക്കുന്നവരെയും അങ്ങോട്ട് ചെന്ന് സഹായിക്കുന്ന പ്രവൃത്തികളുമൊക്കെ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഒക്കെ സമയത്ത് ഉണ്ടാകേണ്ടതാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാവരും ഇത് നന്നായി പഠിക്കുക. താങ്ക് യു.